നീതു, എന്തൊക്കെയാണ് പയ്യന്നൂരിൽ നിന്നുള്ള വിശേഷങ്ങൾ? ഹർത്താൽ എങ്ങനെയാണ് അവിടെ പുരോഗമിക്കുന്നത്? ജനജീവിതത്തെ കാര്യമായി ബാധിച്ചോ? സീമ, ഹർത്താൽ കാര്യമായി തന്നെ ജനജീവിതത്തെ പൂർണ്ണമായി ബാധിച്ചില്ല എന്ന് വേണം പറയാൻ. കാരണം KSRTC ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഏതാനും ചില സ്വകാര്യ ബസ്സുകളും നിലവിൽ സർവീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കൂടാതെ യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ എന്നോണം നഗരത്തിന്റെ ഓരോ മുക്കിലും മൂലയിലും ഓട്ടോറിക്ഷകളെല്ലാം തന്നെ സജീവമായി തന്നെ പതിവ് പോലെ തന്നെയാണ് സർവീസ് നടത്തുന്നത്. കൂടാതെ പയ്യന്നൂരിനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഇന്ന് നടക്കുകയാണ്. അയൽ പഞ്ചായത്തായ രാമന്തളിയിൽ ഇന്ന് ഉപതിരഞ്ഞെടുപ്പാണ്. രാമന്തളി 7-ാം വാർഡിൽ മുൻ മെമ്പർ മരിച്ചതിനെ തുടർന്ന് ഉപതിരഞ്ഞെടുപ്പ് കൂടി നടക്കുകയാണ്. ആയതിനാൽ ഇവിടെ വൻ സുരക്ഷ തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത്. പോലീസും അതുപോലെ തന്നെ മറ്റു ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള ഒരു സുരക്ഷ തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത്. എന്നാൽ പയ്യന്നൂർ നഗരത്തെ സംബന്ധിച്ചിടത്തോളം മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ പരിസരത്തോ മറ്റോ ഒന്നും തന്നെ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ജനജീവിതം സാധാരണ നിലയിലേക്ക് വരികയാണ്. എന്നാൽ കടകൾ തുറന്നു പ്രവർത്തിക്കാൻ ഒരു വിമുഖത കാട്ടുന്നു എന്ന് വേണം നമുക്ക് ഈ ഒരു നിമിഷത്തിൽ വേണമെങ്കിൽ പറയാൻ. സീമ, വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരെ എങ്ങനെയാണ് ഇത് ബാധിക്കുക? നീതു, നേരത്തെ സൂചിപ്പിച്ചതുപോലെ KSRTC, അതായത് പയ്യന്നൂരിന്റെ ഉൾപ്രദേശത്തെല്ലാം ഭൂരിഭാഗം പേരും ആശ്രയിക്കുന്നത് ഇത്തരം KSRTC ബസ്സുകളെയാണ്. അതുകൊണ്ട് തന്നെ ഒരു പരിധിവരെ യാത്രാക്ലേശം പരിഹരിക്കുന്നതിന് ഇത്തരം KSRTC ബസ്സുകൾ ഉപകാരപ്പെടുമെന്ന് തന്നെയാണ് കരുതുന്നത്. അതുപോലെ തന്നെ നഗരപ്രദേശങ്ങളിലും മറ്റുമുള്ള കുട്ടികളെയാണ് ഇത് കൂടുതലായും ബാധിക്കുന്നത്. അതായത് സ്വകാര്യ ബസ്സുകൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏതാനും ചില ചുരുക്കം സ്വകാര്യ ബസ്സുകൾ മാത്രമാണ് സർവീസ് നടത്തുന്നത്. പഴയങ്ങാടി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് സ്വകാര്യ ബസ്സുകൾ നിലവിൽ പൂർണ്ണമായും സർവീസ് നടത്താത്ത ഒരു അവസ്ഥയാണ്. ഇതൊരു പക്ഷേ വിദ്യാർത്ഥികളെ നന്നേ തന്നെ ബാധിച്ചിരിക്കും. കൂടാതെ പരീക്ഷകൾ ഉൾപ്പെടെ നടക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ നേരിയ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നെന്ന് തന്നെ വേണം പറയാൻ.